ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഡിപ്പ് ചെയ്യാനുള്ള ഒരു മിക്സാണ്. അപ്പോൾ രണ്ട് വലിയ കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം വേണമെങ്കിൽ മുട്ടയുടെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഫോർക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകൊക്കെ ചേർത്താൽ ഒരുപാട് സ്പൈസി ആയി പോകും, അതുകൊണ്ട് ഇത് ചേർത്താൽ മതി. ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതി. ഇതാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതും കൂടി ആ ഓയിലൊന്ന് ഫ്രൈ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ശരിക്കും ഇത് വേണമെന്നില്ല. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇലയൊന്നും ഇഷ്ടാവില്ല. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി ഒന്നും കൂടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കാം നമുക്ക്. അപ്പോൾ ബ്രെഡിന് നമ്മൾ ഒരു ബ്രെഡിനെ മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫിംഗർ ഷേപ്പിലെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും എടുക്കാം, പക്ഷെ നമുക്ക് ഡിപ്പ് ചെയ്യാനും ഒക്കെ എളുപ്പം അതാണ്. ഫുള്ളായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രെഡ് ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു കോഴിമുട്ട വേണ്ടി വരും. അപ്പോൾ ഇതേ നമ്മളിത് ഇതുപോലെ ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമില്ല. ഇത് ഷാലോ ഫ്രൈ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് നമ്മൾ മുട്ട ഡിപ്പ് ചെയ്തിട്ട് വറുക്കുന്നതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ എഗ് മിക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അധികം സമയം വയ്ക്കാൻ പാടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെഡല്ലേ, പെട്ടെന്ന് ഇതാവും, ഇങ്ങനെ അലിഞ്ഞു പോകും. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ആവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ റസ്ക് പൊടി എടുത്താലും മതി. ഏതായാലും മതി. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മറ്റുള്ളത് റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ ഇതുപോലെ. ഇത് കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ വളരെ കുറവാണ്. കാരണം എന്താ, പെട്ടെന്ന് ക്രിസ്പി ആവും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഒരുപാട് ലോ ഫ്ലെയിമിലായാലും നമുക്ക് ചിലപ്പോൾ എണ്ണയൊക്കെ കുടിച്ചിട്ടാകെ ഇതാവും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ അതൊരു നല്ല ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ അല്ല, അതിനേക്കാളും നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടും. ഇതേ ഇതുപോലെ. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേര സമയത്ത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.